നിങ്ങൾ കേട്ടുകൊണ്ടിരുന്ന മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ എല്ലാ വോയിസ് ഓവറും ഞാനും ലാലേട്ടനായിരുന്നു. സോ മെനി ഇയേഴ്സ് നിങ്ങൾ റേഡിയോയിലൂടെ ഇങ്ങനെ കേട്ടോണ്ടിരിക്കാം. എത്രയോ വർഷങ്ങൾ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ബ്യൂട്ടി മീറ്റ്സ് ക്വാളിറ്റി, അത് മുഴുവൻ കേട്ടോണ്ടിരുന്നത് ഞാനും ലാലേട്ടനും ആയിരുന്നു. ആ വോയിസ് ഓവർ എന്റെ സ്റ്റുഡിയോയിലായിരുന്നു ചെയ്തോണ്ടിരുന്നത്. ആ സമയത്തൊക്കെ ഞാൻ ദുബായിലായിരുന്നില്ലേ. സോ ആൾക്കാർ ഇപ്പൊ നിങ്ങള് മിസ്റ്റർ ലൈറ്റ് എന്ന് പറയുന്ന പ്രോഡക്റ്റ് കേൾക്കണ്ട, അതിന്റെ ആഡ്സ്, അത് മുഴുവൻ എന്റെ വോയിസ് ആണ് നിങ്ങൾ കേട്ടോ. ഡബ്ബിംഗ് എനിക്ക് തന്നെ സ്വന്തം ഡബ്ബിംഗ് സ്റ്റുഡിയോ ഉള്ളതുകൊണ്ട് എനിക്ക് സ്റ്റുഡിയോ ഉണ്ടായിരുന്നു ദുബായില്. അപ്പൊ ഞാൻ ഈ വോയിസ് ഓവർ എനിക്ക് ദാറ്റ്സ് വാട്ട് ഏവിയേഷനിൽ വർക്ക് ചെയ്യാൻ അല്ലെങ്കിൽ ഫ്ലൈറ്റ് ഡിസ്പാച്ചർ ആയിരിക്കുന്ന സമയത്ത് എന്റെ ഇപ്പൊ ലാലേട്ടനെ പറ്റി കുറെ പറഞ്ഞു, അതായത് കുറച്ച് പറഞ്ഞു മതിയല്ലോ. ഞാൻ ചോദിക്കട്ടെ, എന്നിട്ട് എന്താ ചേച്ചി ലാലേട്ടന്റെ കൂടെ ഒരു സിനിമ ചെയ്യാതിരുന്നത്? അത് ചെറിയ അതൊരു കഥ പറയാം, കഥയല്ല ലൈക്ക് റിയൽ ലൈഫ്. ഒരു 10-16 വയസ്സുള്ള സമയത്ത് ചെങ്കോൾ എന്ന് പറഞ്ഞ സിനിമ അറിയാലോ, ഇടം കഴിഞ്ഞിട്ട് വരുന്ന ഭയങ്കര ഹിറ്റ്, ഏത് പെൺകുട്ടികളാണെങ്കിലും ചാടിപ്പോയി എടുക്കും. ഇനി ഞാനും ഭയങ്കര കോളേജിലൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ചാൻസ് വന്നോ? അതെ, എന്നെ സെലക്ട് ചെയ്ത്. അത് ഫോണ് വിളിക്കുന്ന എന്റെ PP നമ്പർ, അന്ന് വീട്ടിൽ ഫോണില്ല, തൊട്ടടുത്ത് വീട്ടിലേക്ക് ഫോണ് വരുന്നത്. അപ്പൊ പറഞ്ഞു ഇത് ഞാൻ കിരീടമുണ്ണി. അപ്പൊ ഞാൻ ഏത് കിരീടമുണ്ണി, എനിക്ക് എന്ത് കിരീടമുണ്ണി വന്നിട്ട് എനിക്കറിയില്ല, സത്യമായിട്ട് അറിയില്ല. എനിക്ക് ഒറ്റ പ്രൊഡ്യൂസേഴ്സിനെ ഡയറക്ടേഴ്സ് ഒന്നും അറിയില്ല. എനിക്ക് ആ കൂടെ മമ്മൂക്കനെ മാത്രം എനിക്കിഷ്ടം, മമ്മൂക്കനെ മാത്രമേ അറിയാം, അത്രയ്ക്കേ ഉള്ളൂ. ആ മമ്മൂക്ക ഫാൻ, ഡൈ ഹാർട്ട് ഫാൻ. അപ്പൊ മമ്മൂക്ക ഷാറുഖ് ഖാൻ, ഇനി അത് പറയാണ്ടിരുന്ന എനിക്ക് വിഷമം. അപ്പൊ ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ ഇതാണ് സിനിമ വരുന്നത്, ഞങ്ങളിങ്ങനെ ഈ സിനിമയാണ് എന്നൊക്കെ പറഞ്ഞ് കൊറേ ഒക്കെ പറഞ്ഞപ്പോ ഞാൻ ഇത് ശരിക്കും ആയിരിക്കോ. ഒരു കാര്യം ചെയ്യും, നിങ്ങൾ എന്റെ ഡാഡിനെ വിളിക്കൂ. എന്നിട്ട് ഞാൻ ഡാഡിയുടെ ഫോൺ കൊടുത്തു, ഞങ്ങളുടെ കടയിലെ നമ്പറൊക്കെ കൊടുത്തു, അവര് വിളിച്ചു, എന്നിട്ട് ട്രിവാൻഡ്രത്ത് വരാമോ. അങ്ങനെയാണ് എന്റെ ലൈഫിൽ ആദ്യമായിട്ട് ഞാൻ ട്രിവാൻഡ്രത്ത് വന്നത്. നൗ സിൻസ് വി ആർ സ്പീക്കിംഗ് ഫ്രം ട്രിവാൻഡ്രം, കോട്ടൺ ഹിൽ ഹൈസ്കൂളിൽ വന്നു ഞാൻ. എന്നിട്ട് എന്നെ ഒരു വൈറ്റ് ചുരിദാർ, ഇപ്പോഴും നിങ്ങൾക്ക് കാണാം അതിലെ നായിക ഇട്ടിരിക്കുന്ന അതേ ചുരിദാർ ഇട്ടിട്ട് എന്നെ ഫോട്ടോഷൂട്ട് ഒക്കെ ചെയ്തു. പക്ഷെ എനിക്ക് ഒരു ധൈര്യം ഉണ്ടായിരുന്നില്ല. അന്ന് വേണുചേട്ടൻ, സിവി മലയിൽ, കിരീടമുണ്ണി, അങ്ങനെ വേറെ ആരൊക്കെ ഉണ്ടായിരുന്നു, അവരൊക്കെ ഇന്റർവ്യൂ ഒക്കെ ചെയ്തു, ഫോട്ടോഷൂട്ട് ഒക്കെ ചെയ്തു. തിരിച്ചു പോകാൻ നേരത്ത് എനിക്ക് പേടിയായിരുന്നു. ഐ വാസ് സ്കേർഡ്, അറിയില്ല. ഐ വാസ് സോ യങ്, ഇപ്പത്തെ നിഷയല്ല. ഇപ്പോ ഓവർ എ പീരിയഡ് ഓഫ് ടൈം ഐ നോ ഹൗ ടു ടേക്ക് കെയർ ഓഫ് മൈസെൽഫ്. എനിക്ക് അങ്ങനെ അത്ര ഒരു ധൈര്യമുള്ള കുട്ടിയായിരുന്നില്ല. പിന്നെ ഇന്നത്തെ പോലെ അത്ര ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന ആരും ഉണ്ടായിരുന്നില്ല. എല്ലാവരും എന്റെ ചുറ്റുമുള്ള എല്ലാവരും എന്നോട് ഇത് വേണോ നിഷ, അത് ശരിയാവോ നിഷ, അങ്ങനത്തെ ഒരു ചോദ്യം. ആ അതായത് ആരും നമ്മളെ പോസിറ്റീവ് ആയിട്ട് ആരും പറയില്ല, പറഞ്ഞ ആൾക്കാരെല്ലാം വേണോ ഇത് നമുക്ക് ശരിയാവോ, നീ നല്ലോണം പഠിക്കുന്ന കുട്ടിയാ, നിനക്ക് അങ്ങനത്തെ എന്തെങ്കിലും ജോലി ചെയ്താ പോരെ, സിനിമ നടിയൊക്കെ ആയാ ശരിയാവോ ലൈഫ് എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു ലൈഫിലായിരുന്നു ഞങ്ങൾ ഉണ്ടായിരുന്നത്. ഈവൻ ദോ ഐ വാസ് എഡ്യൂക്കേറ്റഡ്, ഐ നെവർ ഹാഡ് ദറ്റ് ഗട്സ് ടു സേ യെസ് ടു ഇറ്റ്. അതാണ്, അതുകൊണ്ട് നോ ആയി പോയ ഒരു സിനിമയാണ്. പക്ഷെ ഈ സിനിമ അഭിനയിക്കാൻ, അതാ പറയുന്നത്, അങ്ങനെ ഒരു നിമിത്തം ഉണ്ടെങ്കിൽ അത് നടക്കണം. ഓവർ ദ ഇയേഴ്സ് എനിക്ക് 3 പെൺകുട്ടികളായതിനു ശേഷമാണ് ഞാൻ സിനിമയിൽ അഭിനയിക്കുന്നത്. ഓക്കെ, അതൊരു ലാലിന്റെ കൂടെ തന്നെ അഭിനയിച്ചു, അതൊരു ലാലിന്റെ നായികയായിരുന്നു. പക്ഷെ ഞാൻ ലാൽ ബ്രോ എന്നാ വിളിക്കുക പോലും, സ്നേഹപൂർവ്വം. നോട്ട് ദ ലാലേട്ടൻ, ദ ലാലേട്ടൻ. അത്രയും ഭയങ്കരമായ കണക്ഷനാ, ലാൽ ബ്രോ.